നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആദരവ് നൽകുന്ന നയതന്ത്ര പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പരാമർശങ്ങൾ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം തന്നെയാണ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പ്രതികരണം. ദ്വിദിന സന്ദർശനത്തിനാണ് ജർമ്മൻ ചാൻസലറായിട്ടുള്ള ഒലാഫ് ഷോൾസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 25 അദ്ദേഹം ഇന്ത്യൻ സന്ദർശനം നടത്തുമെന്ന സൂചന ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വിവിധ നയതന്ത്ര വിഷയങ്ങൾ അദ്ദേഹം ചർച്ച നടത്തുമെന്നും കൂടുതൽ വിഷയങ്ങളെപ്പറ്റി ആഗോള പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം സൂചന നൽകുമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അഫ്ഗാനിസ്ഥാൻ വിഷയം, റഷ്യ ഉക്രൈൻ സംഘർഷം, അങ്ങനെ നിരവധി ആഗോള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ചർച്ചാ വിഷയമായി മാറുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി ജർമ്മൻ വിദേശകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ ജെൻസ് പ്ലോട്ട്നർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും സംയുക്തമായ ഒരു ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ ഇതിനുള്ളിൽ പ്രതിപാദിക്കണം, ഏതൊക്കെ മേഖലകൾ സ്പർശിച്ച് മുന്നോട്ട് നീങ്ങണം, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് അവർ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രധാനമായും രാജ്യങ്ങളുടെ അഖണ്ഡതയും സുരക്ഷയും ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും തന്നെയാണ് ചർച്ചാ വിഷയമാക്കി എടുത്തിട്ടുള്ളത്. യൂറോപ്പിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഭാരതത്തിന്റെ പങ്ക് അങ്ങേയറ്റം വിലമതിക്കാനാകാത്തതെന്നാണ് ജർമ്മൻ വിദേശകാര്യ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇതൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വാക്ക് കേൾക്കാനായി അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടി എടുക്കാൻ മറ്റു രാജ്യങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു വിഷയങ്ങളും ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിർത്തി മേഖലകളിൽ നടക്കുന്ന സംഘർഷങ്ങളിലും അദ്ദേഹം അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇത് പരിഹരിക്കാനുള്ള എന്തൊക്കെ തീരുമാനമെടുക്കണമോ അത് സ്വീകരിക്കാമെന്നുള്ള ഒരു സംയുക്തമായ തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ആയുധങ്ങളല്ല സംസാരിക്കേണ്ടതെന്നും നയപരമായ സംഭാഷണം വളരെ അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇന്ത്യൻ പക്ഷത്തിന് സന്നദ്ധത അറിയിക്കുന്നതായും ജർമ്മൻ വിദേശകാര്യ ഉപദേഷ്ടാവ് ഇതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ജർമ്മൻ സർവകലാശാലകൾക്ക് ആവശ്യമാണെന്നുള്ളൊരു വിഷയവും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടപടിക്രമങ്ങളും കാലാവധി ദൈർഘ്യവും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും അതിനുള്ള മാർഗങ്ങൾ എംബസി വളരെ വേഗത്തിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതിൽ നമ്മുടെ രണ്ടു രാജ്യങ്ങളും സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് പങ്കുവച്ചു പോരുന്നതെന്നും എടുത്തു പറയുകയുണ്ടായി.